What a pain. ചേലന്തി തൂറിയ പോലെ തരല്ലേ പറയും. നമ്മ സത്യം പറഞ്ഞ ഇങ്ങനെ ഇരിക്കണം കേട്ടാ. അടുത്ത വണ്ടി വന്നാട്ടാ, അടുത്ത വണ്ടി വന്നിട്ട് പോയാ. അവിടെ അവിടെ അറിഞ്ഞ ഇവിടെ നോക്കുമ്പോ അവിടെ സിഗ്നൽ കിട്ടി, അതാണ് റേഡിയോ നോ റേഡിയോ കോൾ. ഹലോ ഹലോ ഹലോ, ഒന്നും പറ്റിയില്ല ബ്രോയ്ക്ക്, എന്തിനും പറ്റിയോ? ഹലോ, പേരെന്താ? പറ്റിയില്ല, അറിയാത്ത പോലെ പേര് പുള്ളോപ്പിട. നിന്റെ ശബ്ദമൊക്കെ ഞങ്ങൾ മാറിയല്ല, എന്തൊക്കെയുണ്ട്? സുഖാണാ? കറാതെ 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 ആളെ നിന്നെ കണ്ടിട്ട് കൊച്ചടത്താനൊക്കെ പറഞ്ഞിരിക്കാം. നിങ്ങക്കെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും വഴക്കിനോ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇന്നോ ഇന്ന് എന്താ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? ഇല്ല, നമുക്കങ്ങനൊന്നുമില്ല, നമുക്കിപ്പോ അങ്ങനെ താല്പര്യമൊന്നുമില്ല. നമ്മളങ്ങനെ ആരും നോക്കിയിരിക്കാറില്ല. അതെ, നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്ക് ഇതുവരെ ഇല്ല ചോദിച്ചത്. അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് ഗ്യാങ്? എങ്ങനെ ഒന്ന് ആര് ലീഡർ ആണ് ഇപ്പം? ലീഡർ എഡ്ഗർ. ആ, പഴയ എഡ്ഗർ തന്നെ അല്ലേ? ഓ, അത് തന്നെ. ഇപ്പൊ എഡ്ഗർ ഇപ്പൊ ആക്റ്റീവ് അല്ലേ? കാണാറില്ല. ആക്റ്റീവ് ആണല്ലോ എല്ലാ ദിവസവും. ആ, ഓക്കെ ഓക്കെ ഓക്കെ. എഡ്ഗറിനെ കണ്ടു കുറെ ആളായി. ഇതാരാ ഇതാരാ? ആ, ഡേ ജാസിക്കുട്ട, എന്തൊക്കെയുണ്ട്? സുഖാണാനൊക്കെ? നീ സി എം എല്ലാണോ? നമ്മളത് കണ്ടായിരുന്നല്ലോ ഗ്യാങ് ഹൗസിന്റെ അവിടെ വെച്ചിട്ട്. ആ, നമ്മൾ അവിടെ വെച്ചന്ന് കണ്ടായിരുന്നു പണ്ട്. പണ്ട് ഗ്യാങ് ഹൗസിന്റെ അവിടെ നമ്മള് ഗ്യാങ് ഹൗസിന്റെ അവിടെ ചെന്ന് കോർത്തില്ലായിരുന്നാ ഉള്ള നമ്മള് പണ്ട്. നിങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് വന്ന അവരാധിക്കത്തില്ലേ? ഓ, അവിടെ തന്നെയാണ് ഇപ്പോഴും ഗ്യാങ് ഹൗസ്. അപ്പോൾ കൊറേ ആളായി കേറിട്ട്. അത് മാറിയാ? ഇല്ല, അവിടെ തന്നെ, അവിടെ തന്നെ. ഓ, എടാ നിങ്ങള് പി എം മാറ്റി സി എം ആക്കിയല്ലേ? പേരൊക്കെ മാറ്റിയല്ലേ? പേരൊക്കെ മാറ്റി. ഏതാ കാലത്തിനനുസരിച്ച് പേര് മാറ്റി. ആ, അപ്പൊ നടക്കട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കി അപ്പൊ നടക്കട്ടാ. അല്ലേ, അപ്പൊ നടക്കട്ടെ, പോയിട്ട് വരാ കേട്ടാ. ജാസിക്കുട്ടാ, പോയിട്ട് വരാ കേട്ടാ. ഓക്കെ. എന്ത് പ്രശ്നം എന്താ ലൂമി? ആരെ അടിക്കണം? ആരെ അടിക്കണം? എനക്ക് ണ്ടി പേരെന്താ? എന്റെ അറിയില്ല, എന്നെ അറിയാതെ പണ്ട് നർക്കോട്ടിക്സ്. എന്നിട്ട് എന്താണ് അടിക്കാറ്? എന്താണ് പേടൻ? പാട്ടൊക്കെ പാടുവോ? ഇത് വേണം, ഇത് മാടൻ. ഏതാ മാടൻ? അവന്റെ പേര് കേട്ടോ, അവന്റെ പേര് നശിപ്പിക്കാനായിട്ട്. സീമ റെഡിയായി തുള്ളിപ്പിക്കോ. ഞാനൊന്ന് കൊരുത്ത, ഞാനൊന്ന് പുള്ളോപ്പി ഒന്ന് പിടിച്ചാ അവൻക്ക് ഇവരെ കൂടെ കയറി പിടിക്കും. നമുക്കറിയാം എങ്ങനെ ഒരാളെ ഡീൽ ചെയ്യണോന്ന് കേട്ടാ.
നമ്മളീ ആപ്പ് ഉപ്പ പള്ളി ഒന്നും എടുക്കാറില്ല, നിങ്ങക്ക് അറിയാലോ പണ്ട് തൊട്ടെ. അവര് ഇവനൊക്കെ പിന്നെ ചാവണ്ടവനാ എന്നോട് കേറി തുളസിയും പഴമൊന്നും ഇല്ല, വല്ല ഇ എം എസിനെ വിളിച്ച് ഉണ്ടാക്കാൻ നോക്കോ. ഹലോ പറഞ്ഞോ പറഞ്ഞോ. ഇന്നലെ ഗ്യാങ് വണ്ടി മറ്റേ എ ജി എൽ എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതല്ല ഇത് വേറെ തുളസി. ഇടേ കണ്ട പെണ്ണു വിഷയം തന്നെ ആക്കല്ലേ, ഇതാ തുളസി ഒന്നും അല്ല ഇത്, ഏജ് മെമ്പറായിട്ട് ചെറിയൊരു പ്രശ്നം, അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഹെൽത്ത് ഇല്ല, ആ ഒരു സ്ഥിതിക്ക് നമ്മള് നേരെ ഇവിടുത്തെ ഇ എം എസിനെ എടുത്തിട്ട് ബാബുചേട്ട് എല്ലാരും വന്നാ. ഏജയുടെ സംസാരമൊന്നുമില്ല. അല്ല നമ്പർ നമ്പർ മേടിച്ചാ ഓ ഇതുപോലെ നമ്പരുമാണ്. അല്ലല്ലല്ല വള്ളിക്കൊന്നുമില്ല ആവശ്യം. ഇതൊരു സംഭവം വെച്ചാലേ, ഈ നമ്മള് സിറ്റി ഇല്ലാത്തപ്പോഴത്തേക്ക് നമ്മുടെ ഗ്യാങ്സ് കുറേമാര് കയറുന്ന ഇറങ്ങുന്നുണ്ട്, അത് കുഴപ്പമായിട്ട് കുഴപ്പമില്ല ആവശ്യം. ഇത് മെയിൻ പ്രശ്നം വെച്ചാൽ ഇന്നലെ നമ്മുടെ ഗ്യാങ് വണ്ടി എന്താ എടുത്തോണ്ട് പോയി, അപ്പൊ അന്ന് വിളിച്ച് കാര്യം തിരക്കണമല്ലോ. അല്ല അതിപ്പോ അതിപ്പോ ഇവര് അല്ല ഇത്ര നേരം ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തിരക്കണ്ടേ ആവശ്യം. ഇല്ല ബാബുചേട്ട് നിങ്ങക്ക് അതൊരു ഭാരം ആവില്ല. അവരുടെ തോന്നണ്ടോ ബാബുചേട്ട്? എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ വന്ന് വന്ന് ഞാൻ ഇപ്പൊ ഒന്നും ചോദിക്കേണ്ടാത്ത ഒരു അവസ്ഥയിലായി വരുന്നുണ്ട് ബാബുചേട്ട്. നീ ചോദിക്കണ്ട അത്രേ ഉള്ളൂ. അവന്മാരെ വണ്ടിയും പോയിട്ടോ, ഞാൻ കാണൂല, എന്റെ പേരും പറയണ്ട, ഞാൻ ഇറങ്ങണേ. അലിയാടാ നീ വണ്ടി മേളിലോട്ട് എത്തിക്കാൻ നോക്ക്. ഹലോ എ ജെ മെമ്പർ. ബ്രോ നിങ്ങള് ഇപ്പൊ അവിടെ ഉണ്ട്? മെയിൻ ഗാരേജ് ബ്രോ. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അല്ല മീറ്റിംഗ് ഉണ്ട്, ഇപ്പൊ വരും. അല്ല വിളിച്ചു വിളിച്ചു നമ്മള് മീറ്റിംഗ് സെറ്റ് ചെയ്തു പലേറ്റോ. ഓ ആരുമ്പോ ലൊക്കേഷൻ അയച്ചരും, ലൊക്കേഷൻ അയച്ചരും, അവിടെ മീറ്റിംഗാ. പിന്നെ മീറ്റിംഗിന് പോകുമ്പോ ടി വി എന്ന പേര് പറയണ്ട, മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഗ്യാങ് തുടങ്ങി അങ്ങ് പരിപാടി അങ്ങ് ചെയ്താ മതി, മനസ്സിലായില്ലേ? ഞാൻ ഇപ്പൊ ബാബുശേട്ടിനെ മീറ്റ് ചെയ്യാൻ പോവാ, അപ്പൊ അതിന് മീറ്റിംഗ് എന്നല്ലാതെ വേറെ വല്ലതും പറയാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, നീ അവിടെ പോകുന്നു, അവന്മാര് നമ്മളെ മലപ്പുറം ചെറിയ വേണ്ടി ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വണ്ടി എടുത്തോണ്ട് പോയത്. ആരെങ്കിലും മാഡം ഹീൽ ചെയ്യണമെന്നില്ല, ഇവിടെ മാഡം ഇപ്പോൾ സാർ അത് നേരെ നിൽക്കും. ഹലോ എന്ത്, അയ്യായിരം തരാം തരാം സാർ. എന്ന് വെച്ചാൽ അത് ഹീൽ കേറുന്നുണ്ടോ നോക്കട്ടെ, ആരോ ബഗ് ഉണ്ടെന്ന് പറഞ്ഞു. സാർ അതെന്റെ കൂട്ടുകാരനാ, അവൻ അവൻ പൈസ കാര്യങ്ങളൊക്കെ ഡീല്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ. ബാബുചേട്ടൻ ഇ എം എസ് ഇപ്പൊ ഇതായിട്ട് വരും, അവനെന്ത് ഡീല് ആക്കണേ. ഹലോ എ ജി ആണോ? എ ജി നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ കണ്ടില്ല കണ്ടില്ല ചാറ്റ് കണ്ടില്ല. എന്തിനു പറഞ്ഞു? ബ്രോ ഇതിപ്പോ പ്രശ്നം എന്താ വെച്ചാലേ,
ആ ഇത് ഇപ്പം നമ്മള് നമ്മുടെ ഗ്യാങ് വണ്ടി ഇന്നലെ നിങ്ങൾ എടുത്തോണ്ട് പോയി. ഓക്കേ, അതിപ്പം നിങ്ങളുടെ സൈഡിൽ എന്താണ് പറയാനുള്ളത്? മനസ്സിലാം. അത് എടുത്ത ആളോട് ഒന്ന് വരുമ്പോ ചോദിക്കാം, കാരണം നമ്മൾ കണ്ടവര് കൊറേ പേരുണ്ടേ, കൊറേ പേര് വന്നെന്ന് പറഞ്ഞ് ഗ്യാങ് വണ്ടി എടുത്തോണ്ട് പോയത്, അതാണ് നിങ്ങളോട് വിളിച്ച് ചോദിച്ചത്. ആ ഒന്ന് 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 ചോദിച്ചിട്ട് എന്നെ എന്റെ നമ്പറിലോട്ട് വിളിച്ചാ മതിയേ. മീറ്റിംഗ് കഴിഞ്ഞു. അമ്മാരിപ്പോ പുറത്ത് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു, ആൾക്കാരോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു, ആരാ വണ്ടി എടുത്തെന്ന്, എന്നെ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്നുകൂടെ മീറ്റിങ്ങിന് പോന്നു. ആ മീറ്റിംഗ് ഞാൻ ഒരു കുരുക്കിടും, അതീ ഭാവശ്യായിട്ട് കയറി പിടിക്കണം. സിറ്റിയിലെ ഗ്യാങ് ആണോ? ഓക്കേ, അത് കണ്ടാലറിയാതെ കേപ്പബിലിറ്റി യോഗ്യത ഇല്ലെന്നറിയാം. പോയിട്ടറേ ഏ ചുക്കോർ.